ശ്രീഹരിസ്മോൾ ട്രാവൽ വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയുള്ള പന്തളത്തെ മാവരപ്പാറയിലേക്കാണ്. മാവരപ്പാറയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻഡ് വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പത്തനംതിട്ടയിൽ നിന്നും 16 കിലോമീറ്റർ അകലെ പന്തളത്താണ് മാവരപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മാവരപ്പാറയുടെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ 360 വ്യൂവിൽ ഉള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ മുകളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ അനുവദനീയമല്ല. പോലീസിൻ്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട് മുകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന്. മുകളിലേക്ക് പ്രവേശിക്കാനുള്ള പാതകൾ കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടാവാം ഇങ്ങനൊരു സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടാവാൻ കാരണം. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ മുൻപ് പാറ ഖനനം ചെയ്തിരുന്നു. ഇപ്പോൾ ശേഷിക്കുന്ന ഈ പാറയും അതിന് ചുറ്റുമുള്ള പച്ചപ്പും അതിമനോഹരമായ ദൃശ്യാനുഭവം തന്നെയാണ് നൽകുന്നത്. വിവാഹ ഫോട്ടോഷൂട്ടിനായും ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിനായും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. കൂടാതെ സായാഹ്നത്തിലിവിടുത്തെ കാഴ്ചകൾ ഒരു കിട്ടിലും ഫീൽ തന്നെയാണ് നൽകുന്നത്. പന്തളത്തു നിന്നും അടൂർ പോകുന്ന വഴി പന്തളം NSS കോളേജ് കഴിഞ്ഞതിന് ശേഷം ഇടത്തോട്ട് 4.5 കിലോമീറ്റർ മാറിയാണ് ഈ കിടിലം സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. മാവരപ്പാറയുടെ സൗന്ദര്യത്തിൻ്റെ മാറ്റം കൂട്ടുവാനായി ഒരു കിടിലൻ ജലാശയം ഇവിടെ നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ വൈകുന്നേരങ്ങൾ വരുന്നതായിരിക്കും നല്ലത്. സൺസെറ്റ് കാണുകയും ചെയ്യാം. നല്ല ഫോട്ടോസ് എടുക്കുന്നതിനും ഈ ടൈമിംഗ് ആയിരിക്കും നല്ലത്. പത്തനംതിട്ടയിലുള്ള ഈ കിടിലൻ സ്പോട്ട് എല്ലാവർക്കും ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യുവാനും ഫോട്ടോഷൂട്ട് ചെയ്യുവാനും ചെറിയ ട്രിപ്പുകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനലിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.